വെൽക്കം ബാക്ക്. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഇതിവൃത്തമാണ് കൃഷ്ണഗാഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചിറയ്ക്കൽ കിഴക്കേക്കര മതിലകം ക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ ക്ഷേത്രത്തിന് തന്നെ 1200 വർഷത്തിൽ പരം പഴക്കമുണ്ട്. 1872 പ്രസിദ്ധീകരിച്ച ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നിഘണ്ടുവിൽ ചെറുശ്ശേരിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വീണ്ടും ഒരു സെഗ്മെൻറ്റ് കണ്ടിട്ട് നമുക്ക് വീണ്ടും വിശേഷങ്ങളിലേക്ക് വരാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിബി പ്യോറീസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന തലവേദനയും അതിൻ്റെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും. തലവേദന അനുഭവിക്കാത്ത ആളുകൾ ആരും തന്നെ ഉണ്ടാവില്ല. നമുക്കറിയാം, സാധാരണയായി തലവേദന എല്ലാ ആളുകളും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തലവേദന നമുക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക ആളുകളും തലവേദന മൂലം ഡോക്ടർമാരെ കാണാൻ പോയിട്ടുള്ള ആളുകളുമായിരിക്കും. മറ്റൊരു തമാശ എന്താണെന്നാൽ ചില തലവേദനകൾ ഡോക്ടർമാർക്കും തലവേദന സൃഷ്ടിക്കാറുണ്ട്. പല സമയത്തും നമ്മൾ ചില മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ ഒരു തലവേദനയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയും നമ്മൾ അതിനെല്ലാം പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. പല സമയത്തും എന്താണ് തലവേദന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തലവേദന ഉണ്ടാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കാറില്ല. നമ്മൾ സ്വയമായിട്ടുള്ള പല അനുമാനങ്ങളിലേക്കും എത്തിച്ചേരുകയും ചെയ്യും. നമുക്ക് നോക്കാം എന്താണ് തലവേദന, ഏതൊക്കെ തരത്തിലുള്ള തലവേദനകൾ ഉണ്ടാവാറുണ്ടെന്ന്. സാധാരണ നമ്മുടെ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചില സമയത്ത് തലയുടെ ഫ്രണ്ടിലായിരിക്കാം, കണ്ണിൻ്റെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാഗത്തായിരിക്കാം, തലയുടെ ഉച്ചിയിലായിരിക്കാം, തലയുടെ പുറയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് തല മൊത്തത്തിലായിരിക്കാം, ഏതെങ്കിലും ഒരു വശത്തായിരിക്കാം. ഇത്തരത്തിലുള്ള തലവേദനകൾ പല രീതിയിൽ നമുക്ക് വരാറുണ്ട്. പൊതുവെ ആളുകൾ ഒരു ചെറിയ തലവേദന വന്നാൽ തന്നെ നമ്മൾ ഡോക്ടർമാരോടെല്ലാം വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ എനിക്ക് ബ്രെയിൻ ട്യൂമറാണോ. നമ്മൾ തലവേദന എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് വരുന്ന തലവേദനകൾ എന്ന് പറഞ്ഞാൽ, ആളുകളുടെ പൊതുവായിട്ടുള്ളൊരു ധാരണ എനിക്ക് തലച്ചോറിന് ഏതോ ട്യൂമർ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് തലവേദന ഉണ്ടാകുന്നത്. പക്ഷേ തലവേദനയ്ക്കുള്ള നിരവധിയായിട്ടുള്ള കാരണങ്ങളിൽ ഏതാണ്ട് 150-ലധികം തലവേദനകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ നിരവധിയായിട്ടുള്ള കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് ഈ പറയുന്ന ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലാണ് സാധാരണ തലവേദന ഉണ്ടാവാറുള്ളത്. തലച്ചോറിന് സാധാരണ ഒരു വേദന ഉണ്ടാവാനുള്ള കഴിവില്ല. പലപ്പോഴും ഈ തലവേദന എന്ന് പറയുന്നത് നമ്മൾ ആ തലച്ചോറിലേക്ക് പോകുന്ന ഏതെങ്കിലും ഞരമ്പുകൾക്കോ അല്ലെങ്കിൽ അതിനുള്ള ചില സങ്കോചങ്ങളോ വികാസങ്ങളോ ഉണ്ടാവുകയോ അതിനോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങളോ കൊണ്ട് ആണ് സാധാരണയായിട്ട് ഈ തലവേദന എന്ന് പറയുന്ന കാര്യം നമുക്കുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് വരുന്ന തലവേദനകൾ, വിവിധങ്ങളായിട്ടുള്ള തലവേദന, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് തലവേദനകളെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാം. അതിൽ ഒന്നാമത്തെ ഒരു തലവേദന എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഹെഡേക്ക്. ക്ലസ്റ്റർ തലവേദന എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന തലവേദന. സാധാരണയായി ഈ തലവേദന ഉണ്ടാകുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു വശത്താണ് സാധാരണ തലവേദന ഉണ്ടാവാറ്. വലതുവശത്തോ ഇടതുവശത്തോ ഏതെങ്കിലും ഒരു വശത്ത് ഉണ്ടാകുകയും മിക്കവാറും സ്ഥലങ്ങളിൽ അത് കണ്ണിന് ചുറ്റുമായിരിക്കും ആ ഒരു വേദന ഉണ്ടാവാറ്. കണ്ണിന് ചുറ്റും വേദന ഉണ്ടായിക്കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ ആ കണ്ണിന് ചുറ്റും ചെറുതായിട്ട് ചുമന്ന കളറിലാവുകയോ ചെറിയ നീര് പോലെ വയ്ക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അത് മിക്ക ആളുകളും അത് അനുഭവിച്ചിട്ടുണ്ടാവും. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാവും. ചില വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിലപ്പോൾ ഒരു ദിവസങ്ങളോളം തന്നെ ഈ പറയുന്ന ക്ലസ്റ്റർ ഹെഡേക്ക് നീണ്ടു നിൽക്കാറുണ്ട്. നമുക്ക് ഡോക്ടർമാരുടെ അടുത്ത് മരുന്ന് വാങ്ങിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു തലവേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദനയും നമ്മൾ സാധാരണ ഡോക്ടർ ചെറിയൊരു തലവേദന വരുമ്പോൾ ഈ പറയുന്ന ബ്രെയിൻ ട്യൂമറാണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ മിക്കവാറും ആളുകൾ ഒരു തലവേദന വന്നു കഴിയുമ്പോൾ ഇത് എനിക്ക് മൈഗ്രെയിൻ മൂലമാണ് ഉണ്ടായതെന്ന് നമ്മൾ സ്വയം അനുമാനിക്കുകയും ആ ഒരു രീതിയിൽ ഡോക്ടർമാരുടെ അടുത്ത് തന്നെ നമ്മൾ ചിലപ്പോൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ എൻ്റെ അസുഖം മൈഗ്രെയിനാണ്. പലപ്പോഴും നമുക്കറിയാം പല തലവേദനകളിൽ മറ്റൊരു തലവേദന മാത്രമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന കാര്യം എന്താണ് നമുക്ക് നോക്കാം. മൈഗ്രെയിൻ യഥാർത്ഥത്തിൽ ഒരു അസുഖമല്ല, പല വിധത്തിൽപ്പെട്ട കുറച്ച് അസുഖങ്ങളുടെ ഒരു സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കാരണമാണ് മൈഗ്രെയിൻ. ഇന്ന് ഒട്ടനവധി ആളുകൾക്ക് ഈ പറയുന്ന മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സിൻഡ്രോം മൂലം വിഷമിക്കുന്നുണ്ട്. മൈഗ്രെയിൻ സാധാരണയായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ക്ലസ്റ്റർ ഹെഡേക്കിനോട് ചേർന്ന് വരുന്നവർ തന്നെ പറയുകയാണ്. ഇതും സാധാരണയായി ഒരു വശത്ത് മാത്രമാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. ഏതെങ്കിലും ഒരു വശങ്ങളിൽ മാത്രം അത് തലവേദന ഉണ്ടാവുകയും
അത് മിക്കവാറും സമയത്ത് മൈഗ്രെയിൻ സാധാരണ മൈഗ്രെയിൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് തലയുടെ മുൻഭാഗത്ത് നിന്ന് തുടങ്ങുകയും അത് തലയുടെ പതുക്കെ തലയുടെ പിൻഭാഗത്തേക്ക് ബാധിക്കുകയും ചെയ്യുന്നതാണ് ചെറിയ സാധാരണ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ് പറയുന്നത്. അപ്പോൾ അത് പിൻഭാഗത്തേക്ക് ബാധിക്കുകയും ചില സമയത്ത് അത് ഛർദ്ദിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളിലേക്കോ ഓക്കാനത്തിലേക്കോ ഛർദ്ദിലേക്കൊക്കെ നയിക്കുകയും ചെയ്യുന്നതാണ് സാധാരണ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇനി ടിപ്പിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന അടുത്ത ഒരു വിഭാഗമുണ്ട്. ഈ പറയുന്ന വിഭാഗത്തിൽ പെടുന്ന തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മറ്റു തലവേദനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഓറ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഓറ എന്ന് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. അതായത് ഈ മൈഗ്രെയിൻ ബാധിക്കാൻ പോകുന്ന ആളുകൾക്ക് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എനിക്ക് തലവേദന വരുന്നുണ്ട് എന്ന്. അതായത് അവർക്ക് മുൻകൂട്ടി അറിയാൻ വേണ്ടി സാധിക്കും. പല ആളുകൾക്കും പല രീതിയിലാണ് ഈ ഓറ അനുഭവപ്പെടുന്നത്. ചില ആളുകൾക്ക് അത് വളരെ ഏതാണ്ട് അരമണിക്കൂർ മുന്നെയോ 10 മിനിറ്റ് മുന്നെയോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നെയോ, ചില ആളുകൾക്ക് ഒരു ദിവസം മുന്നെയോ, ചിലപ്പോൾ 2 ദിവസം മുന്നെയോ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഓറ നമുക്ക് അനുഭവിക്കാറുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ഈ ഓറ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഈ പറയുന്ന ലക്ഷണങ്ങൾ വരുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഓറ എന്ന് പറയുന്നത്. ഈ എന്താണ് ഈ ഓറയിൽ വരുന്ന ലക്ഷണങ്ങൾ നോക്കാം. സാധാരണയായി കണ്ണിൻ്റെ മുൻവശത്ത് ചെറിയ പ്രകാശം പോലെ കാണുകയോ ചെറിയ നക്ഷത്രങ്ങൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിന്നിമറിയുന്ന ഒരു വെളിച്ചം പോലെയോ കാണുന്ന ഒരവസ്ഥയ്ക്കാണ് ഈ പറയുന്ന ഓറ എന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾക്ക് കാണപ്പെടുന്ന ഓറ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഓറ വരുന്നതോടൊപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഒരു 3 ദിവസം മുന്നേ ചിലപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ വരികയോ 3 ദിവസം മുന്നേ അകാരണമായ ക്ഷീണം അനുഭവപ്പെടുക, ഇതും ഒരു തരത്തിലുള്ള ഓറയാണ്. അപ്പോൾ 3 ദിവസം അകാരണമായ ക്ഷീണം അനുഭവപ്പെടുന്നെങ്കിൽ അത് ഒരു പക്ഷേ ഈ പറയുന്ന മൈഗ്രെയിൻ്റെ ഒരു ലക്ഷണമായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം രണ്ടാമത് സൂചിപ്പിച്ച സാധാരണ മൈഗ്രെയിനും ക്ലാസിക്കൽ മൈഗ്രെയിനും. അപ്പോൾ ഈ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്നും ഈ 2 മൈഗ്രെയിനിലും വരുന്ന തലവേദന വരുന്ന ആളുകൾ മാത്രമേ അത് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു ലക്ഷണത്തിലേക്ക് നമുക്ക് പെടുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൈഗ്രെയിൻ എന്തുകൊണ്ടാണ് ഈ മൈഗ്രെയിൻ ഉണ്ടാകുന്നത്? മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ആ ഒരു തലയുടെ ഭാഗത്തുള്ള ചെറിയ ഞരമ്പുകളുടെ വികാസമോ അല്ലെങ്കിൽ സങ്കോചമോ അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടത് വികസിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലാണ് ഈ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി അടുത്ത ഒരു അവസ്ഥയിൽ പെടുന്ന തലവേദനയാണ് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും. ടെൻഷൻ ഇല്ലാത്ത ആളുകൾ ഇന്നില്ല. അതെ, നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ടെൻഷൻ. അപ്പോൾ തലവേദനയ്ക്കും ഇരിക്കട്ടെ ഒരു ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു പേര്. അപ്പോൾ ഈ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തലയിൽ എന്തോ ഒരു ബാൻഡ് വലിച്ച് കെട്ടിയ ഒരു രീതിയിലുള്ള ഒരു പ്രതീതി വരികയും മിക്കവാറും സമയത്ത് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും ഈ ഒരു വേദന നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുക. അപ്പോൾ ഈ ടെൻഷൻ ഹെഡേക്ക് ഉള്ള ആളുകൾക്ക് മിക്ക ആളുകൾക്കും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ തലവേദനയ്ക്ക് ശമനം വരികയാണെങ്കിൽ അത് സാധാരണ ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ്. അത് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഒരു ചെറിയ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ അത് ഒരു ദിവസവുമൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഈ ടെൻഷൻ ഹെഡേക്ക് പോകാറുണ്ട്. അടുത്ത ഒരു തലവേദന എന്ന് പറയുന്നത് സൈനസൈറ്റിസ് എന്ന് പറയും. നമ്മൾ മിക്കവാറും ആളുകളും ഇതും ഡോക്ടറോട് എന്ന് പറയുന്നത് ഡോക്ടറെ എനിക്ക് സൈനസൈറ്റിസാണ്, കാരണം ഡോക്ടർ രോഗികൾ അങ്ങ് തീരുമാനിക്കാണ് എനിക്ക് സൈനസൈറ്റിസാണെന്ന്. എന്താണ് ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കാര്യം? നമ്മുടെ തലച്ചോറിൽ നല്ല തലയോട്ടിയിൽ, തലച്ചോറിലല്ല തലയോട്ടിയിൽ നമ്മുടെ മുഖത്തിൻ്റെ മുൻഭാഗത്തായിട്ട് വിവിധങ്ങളായ ചെറിയ എയർ ഫിൽഡ് സ്പേസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ സൈനസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈനസിൽ ചെറിയ വരുന്ന ഇൻഫെക്ഷനുകൾ എന്തെങ്കിലും വരികയാണെങ്കിലും അതിനകത്ത് നമ്മൾ ചെറിയ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് വേദനകൾ വരുന്നതിനാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തുന്ന തലവേദന. അപ്പോൾ ഈ സൈനസൈറ്റിസ് വരുന്ന സമയത്ത് ചിലപ്പോൾ മൂക്കിൽ നിന്ന് ചെറിയ പഴുപ്പുള്ളതായ ദ്രാവകം വരികയോ, അപ്പോൾ ഈ സൈനസൈറ്റിസ് തലവേദനകൾ സാധാരണ ഈ കഫം കുത്തിയെടുത്ത് കളയുക എന്ന് പറയുന്ന ഒരു ചികിത്സയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് സാധാരണ മരുന്ന് കഴിച്ചാൽ സൈനസൈറ്റിസ് മാറുന്ന ഒരു അസുഖം മാത്രമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്, അല്ല സൈനസൈറ്റിസ് എന്ന് പറയുന്നത്.